ജില്ലയിലും വിപുലമായ ആഘോഷങ്ങളോടെയാണ് പ്രവേശനോത്സവം നടന്നത്. ജില്ലാതല ഉദ്ഘാടനം അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പാപ്പിനിശ്ശേരി അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കഥാകൃത ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് അവർ കരുതി നിങ്ങളുടെ വിദ്യാലയത്തിനോ നിങ്ങളുടെ പഠിപ്പിനോ ഒരു കാശും ചിലവാക്കുവാൻ അവർ മടിക്കുന്നില്ല. അവർ കടം വാങ്ങിയിട്ടും പല പല വ്യക്തികളിൽ നിന്നും കടം വാങ്ങിയിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി, സന്തോഷ് ട്രോഫി നേടിയ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ മിഥുൻ വിശിഷ്ടാതിഥിയായി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി മനോജ് കുമാർ അക്ഷര സന്ദേശം നൽകി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തലശ്ശേരി സൗത്ത് സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തി ജൂൺ 1-ാകുമ്പോഴത്തേക്കും ഇനിയുണ്ട് ധാരാളം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും എല്ലാ തലങ്ങളിലും അതിൻ്റെ ഏറ്റവും നല്ല അർത്ഥത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത്. രവി ഏഴോ മുഖ്യപ്രഭാഷണം നടത്തി. ഷബാന ഷാനവാസ് അധ്യക്ഷയായി. എ ഇഒ ഇ പി സുജാത വിദ്യാർത്ഥികൾക്കുള്ള കിറ്റ് വിതരണം നിർവഹിച്ചു. എസ് ശ്രീജൻ, ഗോപാലകൃഷ്ണൻ, പി കെ ശ്രീരഞ്ജ, എം കെ സുധീഷ്, കവിത, കെ പ്രസാദൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് ഉപജില്ലാതല പ്രവേശനോത്സവം കൂത്തുപറമ്പ് യു പി സ്കൂളിൽ നടന്നു. കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി, ഒ കെ ബിജിമോൾ, കെ ഗീത, എം വി ശ്രീജ, ലിജി സജേഷ്, മധുസൂദനൻ, പി എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഭകളെ അനുമോദിക്കലും മലയാള കലാനിലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മട്ടന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം മട്ടന്നൂർ മധുസൂദൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഭാഷ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംസാരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളും എല്ലാം ഉണ്ട്. ഞങ്ങൾ നീണ്ട പ്രസംഗം നടത്തുന്നില്ല. നമ്മുടെ മക്കൾക്ക് തിരിച്ചു കിട്ടിയ ഈ സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ. ഈ വർഷത്തെ അധ്യയനം വളരെ ഫലപ്രദമായിട്ട് നടക്കട്ടെ എന്ന ആശംസകളാണ് ആദ്യമായിട്ട് അർപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഏവരെയും ആഹ്ലാദമൊന്നിക്കുന്നതാണ്. സ്കൂളുകൾ ഹൈടെക്കായിട്ട് മാറുന്നു. ചിലതെല്ലാം പൂർത്തിയായി, ചിലത് മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ക്ലാസ് മുറികളൊക്കെ പഴയതുപോലല്ല. ആധുനിക ഉപകരണങ്ങളും ഇന്റർനെറ്റ് കണക്ഷനും ഒക്കെ ചേർന്ന് കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ തന്നെ ദൃശ്യങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ പഠനക്രമം മാറിയിരിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു അധ്യക്ഷയായി, എം പി ശശിധരൻ, പി വി ധനലക്ഷ്മി, കെ വി ജയചന്ദ്രൻ, വി വി ബാബു, എം രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു.
കൂത്തുപറമ്പ് നഗരസഭാതല പ്രവേശനോത്സവം മൂര്യാട് കുഞ്ഞമ്പു സ്മാരക എൽ പി സ്കൂളിൽ നടന്നു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ കൂടിച്ചേരലാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് പോലും കൂട്ടുകൂടി കളിക്കാൻ സാധിക്കാതിരുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അനന്ത വിഹാരത്തിലേക്ക് എത്തിയ ഒരു അനുഭവമാണ് നമ്മുടെ മക്കൾക്ക് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര വായടച്ചിരിക്കുക എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് അതിന് സാധിക്കില്ല. അവരുടെ ആ ഒരു എനർജി അടക്കി വെച്ചിരുന്നത് പുറത്തു ചാടുകയാണ്. ഇപ്പൊ ജൂൺ 1 എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള ദിവസമാണ്. ജൂൺ 1 മുതൽ മാർച്ച് 31 വരെ ഇനിയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളും അധ്യയന ദിവസങ്ങൾ അവർക്ക് ആഹ്ലാദത്തിന്റെ കൂടി ദിനങ്ങളാണ്. പണ്ടത്തെ പോലെ സ്കൂളിൽ പോകാൻ മടിപിടിച്ചിരിക്കുന്ന കുട്ടികളല്ല. സുഷീന മാറോളി അധ്യക്ഷയായി, എൻ സതീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി, റെനീഷ് കോട്ടയൻ, ഇ അബ്ദുൾ മജീദ്, പി പി രമ, ഷെറിൻ ഷഹാന, ടി സജിത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള കിറ്റ് വിതരണവും ചെയ്തു. തലശ്ശേരി നഗരസഭാതല പ്രവേശനോത്സവം ചാലിൽ സെന്റ് പീറ്റേഴ്സ് യു പി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രവേശനോത്സവം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വകുപ്പുമായി ചേർന്നുകൊണ്ട് അത് എത്രത്തോളം അതിനെ ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ. ഐറിൻ സ്റ്റീഫൻ അധ്യക്ഷനായി, ഫാദർ തോംസൺ കൊറ്റിയത, ഷബാന ഷാനവാസ്, അനിൽ ഹെൻറി, ദിവ്യ, എൻ ജി ഡെയ്സി, ഋതുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം മിടാവിലോട് വെസ്റ്റ് എൽ പി സ്കൂളിൽ നടന്നു. ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും സേവനത്തിന്റെയും രാജ്യത്തിന്റെ മാറ്റത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന കാഴ്ചപ്പാട് കാണാതെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും മാത്രം കണക്കിൽ എഴുതിക്കൊണ്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടേണ്ടി വരാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ അതിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രതിഷേധം നമുക്കിപ്പോഴും ഓർമ്മകൾ. സ്കൂളിലേക്ക് റിട്ടയർഡ് അധ്യാപിക വി കെ ജയശ്രീ സംഭാവന ചെയ്ത കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ എം വി അനിൽകുമാറും എഡ്യൂക്കേഷണൽ കിറ്റ് വിതരണം മാനേജർ ജി ഒ രാധാമണിയും പാഠപുസ്തക വിതരണം എം പി ഹംസയും യൂണിഫോം വി കെ ജയശ്രീയും അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം എം സി സുരേഷ് കുമാറും വായനാ കാർഡ് വിതരണം പി ടി എ പ്രസിഡന്റ് എ കെ രാജേഷ് കുമാറും നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ സി മിഥുൻ സംസാരിച്ചു. ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ പി മോഹനൻ അനുമോദിച്ചു. പിണറായി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പിണറായി ആർ സി അമല ബേസിക് യു പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള സന്ദേശമാണ് ഈ ലോകത്തിലെമ്പാടും രണ്ടര വർഷമായിട്ട് നാം കാണുന്നു. 2019-20 കാലഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി ഈ ലോകത്തിലെ മനുഷ്യരാശിയാകെ ബാധിച്ചിട്ടുള്ളത്. മനുഷ്യരാശിയാകെ ഈ കോവിഡ് മഹാമാരി ബാധിച്ചപ്പോൾ അസാധാരണപരമായ ജീവിതത്തിൽ നിന്നും നമ്മുടെ മക്കൾ സാധാരണ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ കാലെടുത്തു വെച്ച് ഇന്ന് സ്കൂളുകളിലേക്ക് കുട്ടികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എ നിഖിൽകുമാർ അധ്യക്ഷനായി, എൻ കെ കനകധാര, സി എം സജിത, കെ അമിത, എം സുഭാഷ്, പി പി അനൂപ് എന്നിവർ സംസാരിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുകൊടകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റത്. കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനം ഗവൺമെന്റ് ടി ടി ഐ മെൻ യു പി സ്കൂളിൽ നടന്നു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണ് സ്കൂളിലേക്കുള്ള ആദ്യത്തെ കടന്നുവരവ്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഈ കുഞ്ഞുനാളിൽ സ്കൂളിൽ പിച്ച വെച്ചത് എങ്ങനെ, അവിടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഗേറ്റ് കടന്ന് കയറിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്, ക്ലാസ് മുറികളിനകത്ത് പോയപ്പോഴുള്ള അനുഭവം എന്താണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ ഒരുപാട് വർഷക്കാലം നിലനിൽക്കും. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഷമീമ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ, പ്രിൻസിപ്പാൾ കെ മുഹമ്മദ് റഷീദ്, ഡയറ്റ് ഫാക്കൽറ്റി എ ഷാജീവ്, പി ടി എ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, വി ആർ സി ട്രെയിനർ എം ഉനൈസ്, സ്റ്റാഫ് സെക്രട്ടറി കെ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാലാട് യു പി സ്കൂൾ പ്രവേശനോത്സവം ഡെപ്യൂട്ടി മേയർ കെ ഷെബീനയും, പുഴാതി സ്കൂൾ പ്രവേശനോത്സവം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി ഇന്ദിരയും നിർവഹിച്ചു. മാങ്ങാട്ടിടം, കൈതേരി, ആറങ്ങാട്ടേരി ശിശുമിത്ര ബഡ് സ്കൂൾ പ്രവേശനോത്സവം മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പ്രവേശനോത്സവമാണ് അല്ലെ, പ്രവേശനോത്സവം അപ്പോ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ നമ്മളെ ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളും എല്ലാ വിദ്യാലയങ്ങളും ഇന്ന് കുട്ടികളിന്ന് പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് സ്കൂളിൽ വരികയാണ്. കെ ശിവ്യ അധ്യക്ഷയായി, കെ സത്യൻ, വിജേഷ് മാറോളി, പി വി രേഖ, എം ഷീന, എ കെ രാഘവൻ നമ്പ്യാർ, സി പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം വടക്കുംപാട മീത്തുംഭാഗം എൽ പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്രാവശ്യം വിപുലമായ പ്രവേശനോത്സവമായി എല്ലാ സ്കൂളുകളിലും നടക്കുന്നു. ഈ കോവിഡിന്റെ മഹാമാരി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. എം അഷറഫ് അധ്യക്ഷനായി, ജി പി സബിത, കെ കെ ഷീജ, പയ്യമ്പള്ളി രമേശൻ, സി അഞ്ജു, ജി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിയേറ്റർ ആർട്ടിസ്റ്റ് രാജു മാങ്ങാട്ടിടത്തിന്റെ നേതൃത്വത്തിൽ കളിയരങ്ങ് അവതരിപ്പിച്ചു. മട്ടന്നൂർ കൊതേരി എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മട്ടന്നൂർ സി ഐ എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഉഷാപാറക്കണ്ടി അധ്യക്ഷയായി. ചലച്ചിത്രതാരം ശിവദാസ് മട്ടന്നൂർ, നാടകനടൻ സതീഷ് കൊതേരി എന്നിവർ വിശിഷ്ടാതിഥികളായി. ഷുഹൈബ് കൊതേരി, പി കെ വനജ, സി കെ മനോജ്, എൻ അബ്ദുൽ ജലീൽ, പി കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഗിലാബ് ഉദ്ഘാടനം ചെയ്തു. യു ബ്രിജേഷ് അധ്യക്ഷനായി. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിജു മുഖ്യാതിഥിയായി. വി എം സുകുമാരൻ, ബിജില, സി എച്ച് അബ്ദുൽ സിദ്ദീഖ്, സാജിദ, ടി ടി രജനി എന്നിവർ സംസാരിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്ത് തല പ്രവേശനോത്സവം വട്ടിപ്പുറം യു പി സ്കൂളിൽ നടന്നു. മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. എം റോജ അധ്യക്ഷയായി. വി വി പ്രസീത വിശിഷ്ടാതിഥിയായി. ബാബു പറമ്പൻ, നെയ്യൻ ശ്രീധരൻ, സി വി പ്രീതൻ, വിജയൻ വട്ടിപ്പുറം, കെ രമിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പള്ളൂർ നാലുതറ ഗണപതി വിലാസം ജൂനിയർ ബേസിക് സ്കൂളിൽ പ്രവേശനോത്സവം ഡോക്ടർ അനിൽ ഉദ്ഘാടനം ചെയ്തു. ഷീബ അധ്യക്ഷയായി. എ പി അഷ്റഫ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഒ ശ്രീലത, ലത, വടക്കൻ ജനാർദ്ദനൻ, രഘുത്തമൻ, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഠനോപകരണ വിതരണവും വിവിധ പരിപാടികളും നടന്നു. പാട്ടിയം പഞ്ചായത്ത് തല പ്രവേശനോത്സവം പാട്ടിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രൊഫസർ പ്രമോദ് വിളച്ചാൻ ഉദ്ഘാടനം ചെയ്തു. പാട്ടിയം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി. ഇ എം സത്യൻ, കെ പി പ്രദീപൻ, ശിരോദ, നിർമ്മല, ലക്ഷ്മണൻ നമ്പൂതിരി, പി ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഗ്രാമീണ.